അദ്ദേഹത്തിൻ്റെ ബഹളത്തിനിടയിൽ കേരളീയർ അധികമൊന്നും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷയായി ശ്രീമതി സോണിയാഗാന്ധിയെ വീണ്ടും തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസം മെയ് ഇരുപത്തി മൂന്നാം തീയതി ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ അധ്യക്ഷപദം രാജിവെച്ച് പോയതാണ് പിന്നീട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് പല ശ്രമങ്ങളും നടന്നു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും ഇളമുറ നേതാക്കളും ഒക്കെ രാഹുൽജിക്കല്ലാതെ ആർക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാൻ കഴിയുകയില്ല എന്ന് അതിശക്തമായി വിലപിക്കുകയും പക്ഷേ അദ്ദേഹം അതൊന്നും തീരെയും വകവയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു മുമ്പ് ഈ പരിപാടിയിൽ അതിനെക്കുറിച്ച് ഒരിക്കൽ പരാമർശിച്ചതുമാണ് പക്ഷേ എല്ലാ അഭ്യർത്ഥനകളും രാഹുൽ ഗാന്ധി തള്ളിക്കളയാണ് ചെയ്തത് ഒടുവിൽ യാതൊരു നിവൃത്തിയില്ലാതെ വർക്കിംഗ് കമ്മിറ്റി വീണ്ടും യോഗം ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ രാജി സ്വീകരിക്കാൻ തീരുമാനിച്ചു നേരെ അങ്ങ് സ്വീകരിക്കാൻ തീരുമാനിക്കല്ല അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു ഈ നിർണായകമായ പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹം യാതൊരു കാരണവശാലും അധ്യക്ഷ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നറിയിക്കുകയും നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും ഈ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്ന് ഒരു താക്കീത് നൽകിച്ചു പക്ഷേ കോൺഗ്രസ്സുകാർ പല രീതിയിൽ ആലോചിച്ചു പല പേരുകളും ചർച്ചയ്ക്ക് വന്നു നമുക്കറിയാം സുശീൽ കുമാർ ഷിൻഡേയുടെ പേര് വന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് ദളിത് സമുദായക്കാരനാണ് മുമ്പ് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ മുഖം നൽകാൻ സുശീൽ കുമാർ ഷിൻഡെ അയാൾ തരക്കേട്ടില്ല എന്നൊരു അഭിപ്രായം അതുപോലെ കഴിഞ്ഞ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗേയുടെ പേരും പരിഗണിക്കുവന്നു അദ്ദേഹവും പട്ടിക സമുദായക്കാരനാണ് അതല്ല യുവ നേതൃത്വം വേണം എന്നൊരു അഭിപ്രായം വന്നു അങ്ങനെ സച്ചിൻ പൈലറ്റിൻ്റെ പേരും അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പേരും പരിഗണിച്ചു അങ്ങനെ പല പല പേരുകളും പല സന്ദർഭങ്ങളിലും പലരും പരിഗണിച്ചു പല പേരുകളും പത്രത്തിൽ വന്നു പല ടി വി ചാനലുകാരും ഇതുപോലുള്ള കുറിച്ച് വലിയ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു പക്ഷേ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അതിനെ നയിക്കാൻ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു നിന്നൊരാൾ തന്നെ വേണം എന്നവർക്ക് നിർബന്ധമുണ്ട് അതിനൊരു ഗുണവുമുണ്ട് കാരണം എപ്പോഴും ആ കുടുംബത്തിൽ നിന്നൊരു ആളാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം പിന്നാരും ചോദ്യം ചെയ്യുകയില്ല നേരെ വെച്ചാൽ സച്ചിൻ പൈലറ്റ് പ്രസിഡന്റായാൽ പല ആളുകളും നെറ്റ് ചുളിക്കുകയും പല പുരികങ്ങളും ഉയരുകയും ചെയ്യും അത് സ്വാഭാവികമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കും ഈ നേതാവിനെ പാർട്ടി അംഗങ്ങൾ അംഗീകരിച്ചുകൊള്ളണമെന്നില്ല അംഗീകരിക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത കാരണം ഇത് ശീലമായി പോയി ശീലമായി പോയതുകൊണ്ട് കോൺഗ്രസിൻ്റെ സംബന്ധിച്ചോളം നെഹ്റു ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ വേണം നിർബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പാർട്ടി പിളർത്തി ഇപ്പോഴത്തെ കോൺഗ്രസ് ഐ സ്ഥാപിച്ച മുതൽക്ക് നെഹ്റു ഫാമിലിയിൽ നിന്നുള്ള ആളുകളാണ് ഈ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ച സന്ദർഭത്തിലാണ് അതിനൊരു മാറ്റം ഉണ്ടായത് അന്ന് നരസിംഹറാവു കോൺഗ്രസ് പ്രസിഡൻ്റായി പിന്നെ പ്രധാനമന്ത്രിയായി പിന്നീട് അദ്ദേഹം അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹം ചില ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിവായത് അപ്പോൾ അന്ന് കോൺഗ്രസ് ട്രഷറർ ആയിരുന്ന സീതാറാം കേസരി അധ്യക്ഷസ്ഥാനത്ത് വന്നു പക്ഷേ കേസരിക്കും അധികം നാളവിടെ ഇരിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരിയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അവരെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു കൽക്കട്ടയിൽ നടന്ന എ ഐ സി സി മീറ്റിംഗിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വോട്ട് വാങ്ങിച്ച് ജയിച്ച ആളാണ് സീതാറാം കേസരി എ ഐ സി സി തെരഞ്ഞെടുത്ത പ്രസിഡന്റിനെ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് പുറത്താക്കിയത് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വർക്കിംഗ് കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നമുക്ക് അന്ന് മനസ്സിലായി അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്ത സോണിയാഗാന്ധിയെ പിന്നീട് എ ഐ സി സി തിരഞ്ഞെടുക്കുകയും പിന്നീട് അവർ ഏതാണ്ട് പത്തൊമ്പത് കൊല്ലത്തോളം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കഞ്ചു സോണിയാഗാന്ധിക്ക് പല പരാധീനതകളും നമുക്കറിയാം അവർ ഇന്ത്യ വംശജമല്ല ഇറ്റലിയിൽ ജനിച്ച ആളാണ് അവർക്ക് ഇന്ത്യയിലെ ഇന്ത്യയുടെ ചരിത്രം രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവൊക്കെ പരിമിതമാണ് എങ്കിൽ പോലും ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി ആ സ്ഥാനത്തോട് നീതി പുലർത്തിയ നേതാവാണ് ശ്രീമതി സോണിയാഗാന്ധി അവരുടെ ഉപദേശകനായിട്ട് അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു സോണിയാഗാന്ധിക്ക് ഉള്ള പോരായ്മകൾ നിർത്തുന്നതിന് അഹമ്മദ് പട്ടേൽ വളരെ കഴിവും പ്രാപ്തിയുമുള്ള ആളാണ് അദ്ദേഹത്തിന് ജനപിന്തുണ അല്പം കുറവാണെങ്കിൽ പോലും ഇന്ത്യയുടെ ചരിത്രം അറിയാം രാഷ്ട്രീയമറിയാം കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്താണെന്ന് അറിയാം ഓരോ നേതാക്കന്മാരെ നേതാക്കന്മാരെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് ആരെ എവിടെ മത്സരിപ്പിച്ചാലും എത്ര വോട്ട് കിട്ടും എന്നൊക്കെയുള്ള ധാരണ അദ്ദേഹത്തിന് നടന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ശ്രീമതി സോണിയാഗാന്ധിക്ക് ശക്തമായ ഉപദേശങ്ങൾ നൽകാനും അതനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും അഹമ്മദ് പട്ടേലിന് സാധിച്ചു പിന്നീട് നമുക്കറിയാവുന്ന പോലെ സോണിയാഗാന്ധി രോഗബാധിതയാവുകയും അവരുടെ ആരോഗ്യം വളരെ അപകടകരമായ ഒരവസ്ഥയിലെത്തുകയും അവർ പലതവണ വിദേശത്ത് ചികിത്സയ്ക്ക് പോവുകയൊക്കെ ചെയ്തു അങ്ങനെ അനാരോഗ്യം മുൻനിർത്തിയാണ് സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പിന്മാറിയത് ആ സ്ഥാനത്തേക്കാണ് രാഹുൽ ഗാന്ധി വന്ന് കയറിയത് രാഹുൽ ഗാന്ധിയുടെ വരവും ആദ്യത്തെ ഒരു പ്രവർത്തനമൊക്കെ ഗംഭീരമായിരുന്നു പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല അദ്ദേഹം സ്വന്തം സീറ്റായ അമേത്തിയിൽ പോലും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ വാക്കിന് വില കൽപ്പിച്ചില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ പ്രതി എതിർഭാഗം വളരെ ശക്തമായിരുന്നു അവർക്ക് ധാരാളം പണം ഉണ്ടായിരുന്നു ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു കോൺഗ്രസും ബി ജെ പിയും തുല്യ നിലയിലുള്ള എതിരാളികളല്ല കാരണം ബി ജെ പി വളരെ സ്ട്രോങ് വിക്കറ്റിലാണ് നിൽക്കുന്നത് അമിത്ഷായെ പോലെ ഒരു ചാണക്യനുണ്ട് നരേന്ദ്രമോദിയെ പോലെ വലിയ ആളുകളെ ഇളക്കിപ്പറിക്കാൻ കഴിവുള്ള ഒരു നേതൃത്വമുണ്ട് ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനമുണ്ട് പണമുണ്ട് വ്യവസായികളുടെ പിന്തുണയുണ്ട് മാധ്യമങ്ങളുടെ ശക്തമായ പിന്തുണ ഒക്കെ കോൺഗ്രസിനേക്കാളും ബി ജെ പിക്ക് ആയിരുന്നു ബി ജെ പിക്കും കോൺഗ്രസ് ഒരിക്കലും തുല്യ നിലയിലുള്ള പോരാളികളായിരുന്നില്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പരാജയപ്പെട്ടു പിന്നെ ഘടകകക്ഷികൾ എന്ന് പറയാവുന്ന ആളുകളൊക്കെ കോൺഗ്രസ്സിന് കൈവിട്ടു ഇങ്ങനെ പല പരാധീനതകളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മുൻ നിന്നുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്തത് അദ്ദേഹം പരാജയപ്പെട്ടു ആ സന്ദർഭത്തിൽ അദ്ദേഹം നേതൃത്വം ഉപേക്ഷിച്ച് പോവുകയും ഇനി നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും ഈ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്ന് ഷടിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും യോഗത്തിൽ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുക്കുകയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വീണ്ടും സോണിയാഗാന്ധിയെ തന്നെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ സച്ചിൻ പൈലറ്റിനേക്കാളും ജ്യോതിരാദിത്യ സിന്ധ്യയേക്കാളും സുശീൽ കുമാർ ഷിൻഡയേക്കാളും ഒക്കെ നല്ല അധ്യക്ഷ സോണിയാഗാന്ധി തന്നെയാണ് കാരണം അവർ പത്തൊമ്പത് കൊല്ലം ഈ സ്ഥാനത്ത് ഇരുന്നയാളാണ് ഇതിൻ്റെ എല്ലാ വശവും അവർക്കറിയാം അല്ലെങ്കിൽ അവരെ നയിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം സോണിയാഗാന്ധി വരുന്നു എന്ന് പറഞ്ഞാൽ അഹമ്മദ് പട്ടേലിൽ തിരിച്ചു വരുന്നു എന്നതിനാണ് അർത്ഥം അപ്പോൾ സോണിയാഗാന്ധി അഹമ്മദ് പട്ടേൽ ടീമിൻ്റെ കയ്യിലേക്ക് വീണ്ടും കോൺഗ്രസ് പാർട്ടിയുടെ സാരഥ്യം ചെന്ന് എത്തുകയാണ് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും സോണിയാഗാന്ധിക്ക് പാർട്ടിയെ എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയും പാർട്ടിയിൽ ഇനി ഒരു ഭിന്നിപ്പുണ്ടാകാതെ ഒരു പിളർപ്പുണ്ടാകാതെ ഇപ്പോൾ തന്നെ പലരും ചാടി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ചാട്ടക്കാരെ നിയന്ത്രിച്ച് നിർത്താനും ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയെ എങ്ങനെ നേരിടാൻ കഴിയും ഇനി കോൺഗ്രസ്സിന് ഒരു മുഴുവൻ സമയ പ്രസിഡന്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇടക്കാല പ്രസിഡൻറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഇനി മുഴുവൻ സമയ പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ പുതിയ പ്രസിഡന്റ് ആരായിരിക്കും ഇതൊക്കെ സസ്പെൻസാണ് ഇനി പ്രിയങ്ക ഗാന്ധി ആ സ്ഥാനം ഏറ്റെടുക്കുമോ അതോ രാഹുൽ ഗാന്ധി ഒരിക്കൽ വേണ്ടെന്ന് വെച്ചാൽ അധ്യക്ഷ സ്ഥാനം തിരിച്ചെടുക്കുമോ എന്നുള്ളതൊക്കെ പണ്ട് സിനിമ നോട്ടീസിൽ പറയുന്ന പോലെ ശേഷം വെള്ളിത്തിരയിൽ